അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാഹല്ലറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. الحمد لله رب العالمين. حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا بلغ ما قرأناه من القرآن العظيم أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه وعترته وأهل الخير كلهم يا ذا الجلال والإكرام وإلى حضرات آبائنا وأمهاتنا وسائر أقاربنا ومن ماتوا منا يا رب العالمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اشفنا واشف مرضانا يا شافي يا كافي يا معافي يا ذا الجلال والإكرام وادفع بلياتنا يا دافع البليات وقل حاجاتنا يا قاضي الحاجات. اللهم ربنا يسر لنا أمورنا مع الراحة لقلوبنا. اللهم إنا نسألك خير الصباح وخير المساء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم ونعوذ بك من شر الصباح وشر المساء وشر القدر وشر الليل وشر النهار وشر ما جرى به القلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير.
آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർറഹ്മാനി റഹീം. അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാകുന്നു. അവനാകുന്നു പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം. നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം. നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലല്ലാലീൻ. വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല. ആമീൻ. നീ ഉത്തരം ചെയ്യണമേ. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു സാലിഹായ ഖൈറായ അമലായി കബൂലാക്കുമാറാവട്ടെ. ഇലാഹായ റബ്ബെ, വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. തമ്പുരാനെ, ദോഷത്തിൻ്റെ കറകളാൽ മലീമസമായ കൽബുമായി മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹി സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ റബ്ബെ. ജല്ല ജലാലായ റബ്ബെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും നീ പരിഹരിക്കണമേ അല്ലാ. കൊറോണയുടെ വ്യാപനത്തിന് പുറമെ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും കാറ്റും നാടിന് നക്കിത്തുടക്കുന്നൊരു സാഹചര്യം ഇലാഹായ റബ്ബെ ഇവിടെ സംജാതമായിരിക്കുകയാണ്. അതിൻ്റെ പ്രതിസന്ധി പേറുന്നവർ അനവധിയുണ്ട്. ഖാലിഖായ ബാരി ആയ റബ്ബെ, എല്ലാവിധ പ്രയാസങ്ങളും നീ പരിഹരിക്കണമേ തമ്പുരാനെ. വിഷമങ്ങളിൽ നിന്ന് നീ കരകയറ്റണമേ അല്ലാ. ഒരു മലഞ്ചെരുവിലാണ് വീട്, മണ്ണിന്റെ വീടാണ്, വലിയ ആശങ്കയിലാണ്. പ്രത്യേകം ശനിയാഴ്ചയുടെ ക്ലാസ്സിലൊന്ന് ഉൾപ്പെടുത്തണേ എന്ന് വിളിച്ച് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണമായ സലാമത്തും കാവലും നൽകണമേ തമ്പുരാന്. അതുപോലെ ഈ കൊറോണ എന്ന മഹാമാരി വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, കാവൽ നൽകണമേ തമ്പുരാന്. സ്വദേശത്തും വിദേശത്തുമൊക്കെയായി അതിൻ്റെ പ്രതിസന്ധിയിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ അനവധിയാണ്. നീ കാവൽ നൽകണമേ അല്ലാഹുവേ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണമേ റബ്ബേ. ശാരീരികമായി, മാനസികമായി, പൈശാചികമായി, സിഹ്ര സംബന്ധിയായി പുറത്തൊരാളോട് തുറന്ന് പറയാൻ പ്രയാസമുള്ള വിധത്തിലുള്ള രോഗങ്ങളായി ബുദ്ധിമുട്ടുന്നവർ അനവധിയുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമേ റബ്ബേ. ഞങ്ങളെ വീട്ടിലും നാട്ടിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ അനവധിയാണ്. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർ പലരുമുണ്ട്. ജോലി നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട്. എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് നാഥാ. നീ റാഹത്ത് നൽകണമേ അല്ലാ, സലാമത്ത് നൽകണമേ അല്ലാ. ഇലാഹായ റബ്ബേ, ഇജാബത്ത് നൽകണമേ തമ്പുരാനെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് റബ്ബേ. ഒരു വീടാവാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ.
അല്ലാഹുവേ എല്ലാത്തിനും ഖൈറായ പരിഹാരം നൽകണമേ റബ്ബേ. മകന്റെ വിവാഹം ശരിയായിട്ടില്ല, മകളുടെ വിവാഹം ശരിയായിട്ടില്ല, ആ കാര്യത്തിലേറെ പ്രയാസത്തിലാ, പ്രത്യേകമൊന്ന് ദുആ ചെയ്യണേന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കണമേ തമ്പുരാനെ, ഏറ്റവും അനുയോജ്യമായ ഖൈറായ ബന്ധങ്ങൾ അടുപ്പിക്കണമേ റബ്ബേ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ ഞങ്ങളോട് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ റബ്ബേ, പ്രതീക്ഷയോടുകൂടെ ഈ പരിപാടികളൊക്കെ കേൾക്കാൻ തയ്യാറായി ഇതുകൊണ്ടൊരു ഖൈറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറ് നൽകണമേ റബ്ബേ. ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സന്തോഷമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഇലാഹായ റബ്ബേ, ഞങ്ങളുടെ മരണം നീമാനോടെയുള്ള മരണമാക്കണമേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണമേ റബ്ബേ. നരകം കാണാതെ സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ചയില്ലാതെ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെയും നീ ഫിർദൗസ് നൽകണമേ അല്ലാ, ഫിർദൗസ് നൽകണമേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നിലനിർത്തണമേ റബ്ബേ. ന്യൂനപക്ഷങ്ങൾക്കും സ്വസ്ഥമായി രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണം. അല്ലാഹുവേ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണമേ റബ്ബേ. അതിനനുയോജ്യരായ ഭരണാധികാരികളെ കൊണ്ടനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇവിടെയുള്ള മസ്ജിദുകളൊക്കെ മസ്ജിദായി തന്നെ നിലനിൽക്കണം. ഓരോ വിഭാഗത്തിൻ്റെയും ആരാധനാലയങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ റബ്ബേ, നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഈ സംഗമം കബൂലാക്കണമേ അല്ലാ. പലവിധ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ ഈ പരിപാടി കേൾക്കണമെന്ന താല്പര്യത്തോടെ ഈ സമയം ഉപയോഗപ്പെടുത്തി ഇതിനായി ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. ആരെയും ഹായിബാക്കരുത് പഠിച്ചവനെ. ഖൈറ് നൽകണമേ റബ്ബേ, പ്രതിസന്ധികൾ പരിഹരിക്കണമേ റബ്ബേ, ഈമാൻ വർദ്ധിപ്പിക്കണമേ റബ്ബേ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഈമാനിക കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാ. തേട്ടം കബൂലാക്കണമേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. صلى الله تعالى بهمني رايا സഹോദരി സഹോദരന്മാരെ, സിബിഎംഎസ് തീങ്കാന ആൻഡ് ഇസ്ലാമിക് അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിലും എല്ലാ ശനിയാഴ്ചയും 2:30 നടന്നു വരാറുള്ള നമ്മുടെ അനുഗ്രഹീത മജ്ലിസിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് ഇന്നും ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലവിധ പ്രതിസന്ധികൾ വേട്ടയാടപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. കൊറോണയും കൊറോണയുടെ വ്യാപനത്തിന് പുറമെ
അതിശക്തമായ മഴയും കാറ്റും വെള്ളപ്പൊക്കവുമൊക്കെ നാടിനെ നക്കിത്തുടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനവധി കുടുംബങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് നാം ഇപ്പോഴുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനൊക്കെയും ഖൈറായൊരു പരിഹാരം നൽകി എത്രയും പെട്ടെന്ന് നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കാറ്റിനെയും മഴയെയും ശപിക്കുകയല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിനോട് അതിൻ്റെ ഖൈർ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് അതിൻ്റെ ഖൈർ ചോദിക്കണം. കാറ്റ് സന്തോഷമായി വരും, കാറ്റ് അദാബായി വരും. ചരിത്രത്തിൽ പല സമൂഹത്തിനും കാറ്റുകൊണ്ട് വലിയ തകർച്ചയുണ്ടായിട്ടുണ്ട്. നബി തിരുമേനി തങ്ങൾ കാറ്റടിക്കുമ്പോൾ പ്രത്യേകമായി അതിൻ്റെ ഖൈർ ചോദിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹ് വഔദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹ, ഈ കാറ്റിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഖൈറ മാ ഫീഹ, ഈ കാറ്റ് കൊണ്ട് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറൊക്കെയും ഞാൻ നിന്നോട് തേടുകയാണ്, ചോദിക്കുകയാണ്. ഇവിടെ കായ്ക്കനികൾ കായ്ക്കുന്നതിൽ പോലും കാറ്റിന്റെ പങ്കിനെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പരാഗണം നടത്തുന്നതിൽ കാറ്റിന്റെ പങ്ക്, കാറ്റിന്റെ സ്വാധീനം ചില്ലറയല്ല. എന്നതുപോലെ മഴ പെയ്യാൻ കാറ്റിന്റെ സ്വാധീനം നിസ്സാരമല്ല. അതുകൊണ്ട് ഖൈറമാഫീഹ, അതിലുള്ള ഖൈറുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിന്നോട് തേടുകയാണ്. വഖൈറമാ ഉർസിലത് ബിഹി, അത് എന്തിനെ അയക്കപ്പെട്ടോ അതിൻ്റെയും ഖൈർ. വഔദു ബിക മിൻ ശർരിഹ, ഈ കാറ്റിൻ്റെ ഷർറിൽ നിന്ന്. ഇലാഹായ റബ്ബേ, നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. വശർരിമാ ഫീഹ വശർരിമാ ഉർസിലത് ബിഹി, അതുമായി ബന്ധപ്പെട്ടുള്ള ഷർറുകൾ. ഞാൻ സൂചിപ്പിച്ചല്ലോ, ചരിത്രത്തിൽ പല സമൂഹങ്ങളെയും അല്ലാഹു തകർത്തിട്ടുള്ളത് കാറ്റുകൊണ്ടാണ്. കാറ്റിന്റെ ശക്തി നിസാരമല്ലല്ലോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാറ്റിന്റെ ശക്തി നിസാരമല്ല. ഖിയാമന്നാൾ ഉണ്ടാകുന്ന സമയത്ത് പർവ്വതങ്ങൾ പോലും പരുത്തിയെ പോലെ പാറിപ്പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ധൂളികളായി പർവ്വതങ്ങൾ പാറിപ്പോകുന്ന സാഹചര്യമാണ് ഖിയാമന്നാളിൽ ഉണ്ടാകുന്നത്. അത്രയും ശക്തമായ കാറ്റായിരിക്കും. ഒരുപാട് വീടിന്റെ മേൽക്കൂരകൾ തകർന്നു പോയി, ഒരുപാട് വീടിലേക്ക് മരങ്ങൾ വീണ് വീടിന് തകർച്ചയുണ്ടായി. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നമ്മളിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെത്രയും പെട്ടെന്ന് പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. ആ പ്രാർത്ഥന നമ്മൾ റബ്ബിലേക്ക് അർപ്പിക്കുകയും ചെയ്യണം. اللهم اني اسالك خيرها وخير ما فيها وخير ما ارسلت به واعوذ بك من شرها وشر ما فيها وشر ما ارسلت به എല്ലാത്തിനും പരിഹാരം സത്യത്തിൽ പ്രാർത്ഥന മാത്രമാണ്. അല്ലാഹു ഇങ്ങനെയുള്ള മുസീബത്തുകളെ തൊട്ട് നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം.
അതിനു പുറമെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണിപ്പോൾ അധികാരത്തിന്റെ പേരിൽ രാജ്യത്തെ ന്യൂനപക്ഷത്തെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് അമ്പലത്തിനായി ശിലാസ്ഥാപനം നടത്തപ്പെട്ടിരിക്കുന്നു. ഇത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ച് നീതിക്ക് വേണ്ടി പരമാവധി വിശ്വാസികൾ പോരാടി ഇനി കോടതി വിധിയെ മാനിച്ച് ഇലാഹായ റബ്ബിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സത്യത്തിൽ ഏറ്റവും വലിയ അധികാരി അള്ളാഹുവാണല്ലോ. അധികാരത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന ഇവിടെയുണ്ട്. എല്ലാം അറിയുന്ന ഇലാഹായ റബ്ബിലേക്ക് നമുക്ക് അർപ്പിക്കാം. അവനല്ലേ ഏറ്റവും വലിയ അധികാരി. അധികാരം പൂർണ്ണമായും ജല്ല ജലാലായ അള്ളാഹുവിനല്ലേ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅത്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു, എല്ലാ അധികാരവും അവനാണ്. തുഉത്തിൽ മുൽക്കമം തശാ, അവനുദ്ദേശിക്കുന്നവർക്കാണ് അവൻ അധികാരം നൽകുന്നത്. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, അവനുദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ അവൻ ഊരിയെടുക്കുകയും ചെയ്യും. റബ്ബേ, നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇസ്സത്തിലാക്കുന്നുവല്ലോ. നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യതയിലാക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ വലിയ വലിയ ഫറോവമാർ പലരും ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളവല്ലാതെ വേട്ടയാടിയവർ, വേദനിപ്പിച്ചവർ, നിന്ദിച്ചവരുണ്ടായിട്ടുണ്ട്. അവരിൽ നിന്ന് അള്ളാഹു അധികാരം തിരിച്ചെടുക്കുകയും ആ സാധുക്കൾക്ക് അധികാരം കൊടുത്തവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദുർബലർക്ക് ശക്തി പകരാനും അധികാരം നൽകാനും യഥാർത്ഥ ഭരണാധികാരിയായ ജല്ല ജലാലായ അള്ളാഹുവിന് കഴിയും. അള്ളാഹുവിനോട് അതിനായി നമ്മൾ തേടണം, പ്രാർത്ഥിക്കണം. ശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഖസസിലൂടെ നമ്മോട് പറയുന്നുണ്ട്. വനുരീദു അന്ന മുന്നാല ലദീന സ്തുലൈഫു ഫിൽ അർദ് വനജഅലുഹുൽ അഇമ്മ വനജഅലുഹുൽ വാരിസീൻ. മിനെ നിരാശരാവണ്ട, എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കണ്ട. സകല അധികാരത്തിന്റെയും ഉടമയായ റബ്ബിലേക്ക് സമർപ്പിക്കൂ. വനുരീദു അന്ന മുന്നാലല്ലദീന സ്തുലൈഫു ഫിൽ അർദ്, ഭൂമിയിൽ ദുർബലരായവർക്ക് ശക്തി പകരാൻ നാം ഉദ്ദേശിക്കുന്നു. അങ്ങനെ വനജഅലുഹുൽ അഇമ്മ, അവരെ നാം ഭരണാധികാരികളാക്കുകയും ചെയ്യും. നീതി നിഷേധിക്കപ്പെട്ട് വേദനയോടുകൂടെ കഴിയേണ്ടി വന്നവർ, അവർക്ക് നാം അധികാരം നൽകി അവരെ നാം ഭരണാധികാരികളാക്കും. വനജഅലുഹുൽ വാരിസീൻ, അങ്ങനെ അവർക്ക് ഈ ഭൂമിയുടെ, ഈ നാടിന്റെ, ഈ രാജ്യത്തിന്റെ അനന്തരാവകാശം നൽകുകയും ചെയ്യും. വനുമക്കിന ലഹും ഫിൽ അർ വനുരിയ ഫിർഔന വഹാമാന വജ്നൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലർക്ക് ഇവിടെ ശക്തി പകർന്നുകൊണ്ട് അവർക്ക് എല്ലാവിധ ഇസ്സത്തും നൽകുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഫിർഔനെയും ഹാമാനെയും തകർത്തത് അന റബ്ബുക്കുമുൽ അഅല എന്ന അഹങ്കാരത്തിന്റെ വാക്കുച്ചരിച്ച് നടന്ന ഫിർഔന് തകർച്ചയുണ്ടായത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഏത് ഘട്ടങ്ങളിലും, സന്തോഷഘട്ടങ്ങളിലും സന്താപഘട്ടങ്ങളിലും ഇലാഹായ റബ്ബിനെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, റബ്ബിലേക്ക് സമർപ്പണം നടത്തുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞില്ലയോ,
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ കുംതു റദീഫ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ഗുലാം അലാ ഉഅല്ലിമുക കലിമാത്തിൻ യംഫഉകല്ലാഹു ബിഹിന്ന ഫഖുൽതു ബലാ ഫഖാല ഇഹ്ഫളില്ലാഹ യഹ്ഫൽക ഇഹ്ഫളില്ലാഹ തജ്ദുഹു തഅറഫ് ഇലൈഹി ഫിർ റഖാ യഇരിഫുക ഫിഷ്ദാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് പൊന്നുമോനെ അലാ ഉഅല്ലിമുക കലിമാത്തിൻ ചില വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ യംഫഉകല്ലാഹു ബിഹിന്ന അതുകൊണ്ട് അള്ളാഹു നിനക്ക് ഒരുപാട് ഉപകാരങ്ങൾ നൽകും ആ ഒരു കാര്യം നീ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഗുണങ്ങൾ നിനക്കുണ്ടാകും ഫഖുൽതു ബല ഞാൻ പറഞ്ഞു അതെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഫഖാല ഇഹ്ഫളില്ലാഹ ഇഹ്ഫൽക നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം അല്ലാഹുവിനെ കരുതണം എങ്കിൽ ഇഹ്ഫൽക നിന്നെ അല്ലാഹു സൂക്ഷിക്കും നിന്റെ കാര്യങ്ങൾ അല്ലാഹു റാഹത്തിലാക്കും ഇഹ്ഫളില്ലാഹ തജിദുഹു അള്ളാഹുവിൽ നിന്നും സൂക്ഷിച്ചോ എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്കവനെ എത്തിക്കാൻ കഴിയും തഅറഫ് ഇലൈഹി ഫിർറഖാ നീ സന്തോഷവും റാഹത്തും ക്ഷേമവുമുള്ള ഘട്ടത്തിൽ നിന്റെ റബ്ബിനെ അറിയണം ആ നിലയിൽ അള്ളാഹുവിലേക്ക് അടുക്കണം എങ്കിൽ ഇഅരിഫുക ഫിഷ്ദാ എന്ത് പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും നിന്നെ അള്ളാഹു അറിയും അള്ളാഹുവിൻ്റെ സഹായം നിനക്കുണ്ടാകും ചുരുക്കത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം കിട്ടിയില്ല പെട്ടെന്ന് കിട്ടിയില്ല ചോദിച്ചിട്ട് റാഹത്തായില്ല അങ്ങനെ ചിന്തിക്കരുത് മുഅ്മിൻ അങ്ങനെ കരുതി നിരാശപ്പെടരുത് മുഅ്മിൻ എന്തുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ചില ആളുകളൊക്കെ പല കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചിട്ട് എന്തേ ഒരു ഇജാബത്ത് കിട്ടിയില്ല എന്ന് നിരാശപ്പെടാറുണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്ക് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നൽ അബ്ദ ലയദഉ വല്ലാഹ വഹുവ യുഹിബ്ബുഹു ഫയഖൂലു യാ ജിബ്രീൽ ഇഖ്ലി ലി അബ്ദി ഹാദാ ഹാജതഹു വഅഖിർഹ ഫഇന്നി ഉഹിബ്ബു അൻ അസ്മ സൗതഹു ശ്രദ്ധിക്കണം ഈ ഹദീസ് നല്ലപോലെ ശ്രദ്ധിക്കണം നിരാശരാവരുത് ഇന്നൽ അബ്ദ ഒരടിമ അടിമോട് ദുആ ചെയ്യുന്നു അടിമയോട് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള അടിമ ഒരടിമ ഒരു പ്രതിസന്ധിയുടെ പരിഹാരത്തിന് വേണ്ടി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി മനമുരുകി ദുആ ചെയ്യുന്നു ആ അടിമയോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള അടിമയാണ് അപ്പോൾ ഫയഖൂലു യാ ജിബ്രീൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയും ജിബ്രീലെ ഇഖ്ലിലി അബ്ദി ഹാദാ ഹാജതഹു എന്റെ ഇദാ ഇന്നാലിന്ന അടിമ അവന്റെ ചില പ്രതിസന്ധികളുടെ പരിഹാരത്തിനായി ചില പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനായി ദുആ ചെയ്യുന്നുണ്ട് ആ ആവശ്യം നീ അവന് നിറവേറ്റി കൊടുക്കണം പക്ഷേ വഅഖിർഹ പെട്ടെന്ന് വേണ്ട ജിബ്രീൽ പെട്ടെന്ന് വേണ്ട അല്പം പിന്തിച്ചിട്ട് മതി എന്തേ കാര്യം എന്നറിയോ പെട്ടെന്ന് നിങ്ങൾ ആ ആവശ്യം അങ്ങ് നിറവേറ്റി കൊടുത്താൽ അതോടുകൂടെ ആ അടിമ ദുആ ചെയ്യൽ അവസാനിപ്പിക്കും അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ നിറവേറ്റി കൊടുക്കണ്ട ശ്രദ്ധിക്കണേ മുഅ്മിനെ ഈ പറയുന്നത് ശ്രദ്ധിക്കണം ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അത് പിന്തിക്കാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ അവന്റെ ആ ശബ്ദം ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അല്പം സാവകാശം ചെയ്യണം അല്പം സാവകാശത്തോടുകൂടി അത് നിറവേറ്റി കൊടുത്താൽ മതി നേരെ തിരിച്ചു
ഒരടിമ ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നു, വഹുവ യുബ്ഗിലുഹു, ആ അടിമയോട് അല്ലാഹുക്ക് ദേഷ്യാണ്, അല്ലാഹുക്ക് ഇഷ്ടമുള്ള അടിമയല്ല. ഫയഖൂലുല്ലാഹു തബാറക വ തആല, ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമത്രേ, യാ ജിബ്രീൽ, ജിബ്രീലേ, എന്റെ ഇന്നാലിന്ന അടിമക്ക് അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്, പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി അവൻ ആവശ്യപ്പെടുന്നുണ്ട്, ആ ആവശ്യം നിങ്ങൾ നിറവേറ്റി കൊടുക്കണം. വഅജ്ജിൽ ഹാദ്, പെട്ടെന്ന് തന്നെ നിറവേറ്റുകയും വേണം. ഫഇന്നിയ കരിഹു അന്നസ്മഅ സൗതഹു, അത് പെട്ടെന്ന് നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൻ ചോദിക്കും, അവന്റെ ചോദ്യം തന്നെ എനിക്ക് വെറുപ്പാണ്, അവന്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് വെറുപ്പാണ്. അപ്പോൾ ഇങ്ങനെയും ഉണ്ടാകും. അത് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൽ സമ്പൂർണമായി തൃപ്തിയടയുക എന്നതാണ് യഥാർത്ഥ അടിമയുടെ ലക്ഷ്യം. അള്ളാഹുവിൽ സമ്പൂർണമായി തൃപ്തി അടിയുന്ന അടിമക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അടിമകളെ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് സഹിച്ച് ഈമാന്റെ കരുത്ത് തെളിയിക്കാൻ നമുക്ക് കഴിയണം. ഞാനിത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം, കൊറോണയുടെ പ്രതിസന്ധിയും അതേ പ്രകാരം തന്നെ പ്രകൃതി, മഴ, കാറ്റ്, പ്രളയം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കുമ്പോൾ പല ആളുകൾക്കും ഈമാന്റെ കരുത്ത് കുറയാൻ സാധ്യതയുണ്ട്. ദുആ ചെയ്തിട്ട് ഫലമില്ലല്ലോ എന്ന ചിന്ത വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്കണം, പരീക്ഷണം വരും. അന്നബി ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലയഖൂലു ലിൽ മലായിക, മഹാന്മാരായ മാലാകമാരോട് ഇലാഹായ റബ്ബ് പറയുമത്രേ, ഇൻതലിഖൂ ഇലാ ബദി ഫസബ്ബു അലൈഹിൽ ബലാ അസബ്ബ, മാലാകമാരെ ഇൻതലിഖൂ ഇലാ ബദി, നിങ്ങൾ എന്റെ അടിമയിലേക്ക് പോകണം, ഫസബ്ബു അലൈഹിൽ ബലാ അസബ്ബ, എന്നിട്ട് അടിമയിലേക്ക് പ്രയാസങ്ങളെ, പരീക്ഷണങ്ങളെ നിങ്ങൾ ചൊരിയണം. ഫയഹ്മിദുല്ലാഹ്, അപ്പോൾ എന്റെ യഥാർത്ഥ അടിമ എന്നെ സ്തുതിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥ അടിമ എന്നെ സ്തുതിക്കും. ഫയർജിഊന, ഉടനെ മഹാന്മാരായ മാലാകമാർ ഇലാഹായ റബ്ബിലേക്ക് മടങ്ങുമല്ലോ. ഫയഖൂലൂന, എന്നിട്ട് അല്ലാഹുവിനോട് മലക്കുകൾ പറയും, യാ റബ്ബി, അല്ലാഹുവേ, സബബ്നാ അലൈഹിൽ ബലാ അസബ്ബാ കമാ അമർതന, അല്ലാഹുവേ, നീ കൽപ്പിച്ചതുപോലെ നിന്റെ ഇന്നാലിന്ന അടിമയുടെ മേൽ പരീക്ഷണങ്ങൾ ഞങ്ങൾ ചൊരിഞ്ഞു. കുടുംബപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, അതിനിടയിൽ പലതരത്തിലുള്ള രോഗങ്ങൾ, അതിനിടയിൽ പലതരത്തിലുള്ള അപകടങ്ങൾ, അതിനിടയിലാണ് പേമാരി കൊണ്ടും കാറ്റുകൊണ്ടുമുള്ള പ്രയാസങ്ങൾ. ഇങ്ങനെ സബബന അലൈഹിൽ ബലാ അസബ്ബാ, വലിയ പരീക്ഷണങ്ങൾ അവരിലേക്ക് ഞങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. കമാ അമർത്തന, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ. ഫയഖൂലു, ഉടനെ ഇലാഹായ റബ്ബ് മാലാകമാരോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, നിർജിഉ, നിങ്ങൾ മടങ്ങണം, നിങ്ങൾ മടങ്ങിക്കൊള്ളൂ. ഫഇന്നി യുഹിബ്ബു അൻ അസ്മഅ സൗതഹു, ഇങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടും ദിക്റിലായി, എന്നോടുള്ള പ്രാർത്ഥനയിലായി, എനിക്ക് നന്ദി അർപ്പിക്കുന്നതിലായി, എന്നെ സ്തുതിക്കുന്ന അൽഹംദുലില്ലാ എന്ന വചനത്തിലായി അവര് ചെലവഴിക്കുന്നുവല്ലോ, ആ ഒരു ശബ്ദമുണ്ടല്ലോ, അവരുടെ ദിക്റിന്റെ, ദുആഇന്റെ, തഹ്മീദിന്റെ, തഹ്ലീലിന്റെ സൗണ്ട് ഉണ്ടല്ലോ, അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് മാലാകമാരോട് ഇലാഹായ റബ്ബ് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ പല നിലയിലും നമ്മൾ വേട്ടയാടും. നമുക്ക് റബ്ബിലേക്ക് സമർപ്പണം നടത്താം. അവിടെയാണ് നമുക്ക് വിജയമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആയിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ഒരുപാട് ക്ലാസ്സുകളിലായി അതിൻ്റെ വിശദീകരണങ്ങൾ ചെറിയ തോതിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന, റബ്ബിനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ഇൻഷാ അല്ലാ ഒരല്പ കാര്യങ്ങൾ കൂടെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് നമുക്ക് ആ സൂറത്ത് തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ അതിന് തൊട്ട് ശേഷമുള്ള സൂറത്തുൽ ഫലഖാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന്റെ പ്രത്യേകത അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ ആരുമില്ല എന്നതാണ്. ഒരു നിലയിലും അല്ലാഹുവിനെ പോലെ, ലൈസ കമിസ്ലിഹി ഷൈ, ഇലാഹായ റബ്ബിനെ പോലെ ഒന്നുമില്ല. അല്ലാഹുവിന്റെ കഴിവുകൾ, അവന്റെ കുദറത്ത്, അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കും. എത്രയാണ് അല്ലാഹുവിന്റെ കഴിവ്? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനല്ലേ അല്ലാഹു. അല്ലാഹുവിന്റെ കുദറത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിന്റെയും സൃഷ്ടിപ്പ് നമ്മൾ പരിശോധിച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ അല്ലാഹുവിന്റെ അപാരമായ കുദറത്തിനെ, കഴിവിനെ നമുക്ക് ബോധ്യപ്പെടും. ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അലം യൽനുറൂ ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാലഹാ മിൻ ഫുറൂജ്. ഇലാഹായ റബ്ബിന്റെ കഴിവിനെ ബോധ്യപ്പെടുത്തുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ്. അലം യൽനുറൂ ഇലസ്സമാ അവരുടെ മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലയോ? അതേക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലയോ? കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് അതിനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്, പടുത്തുയർത്തിയത്? നക്ഷത്രങ്ങളെ കൊണ്ടും മറ്റും അതിനെ നാം ഭംഗിയാക്കി. യാതൊരു വിടവ്, കേട്, കുഴപ്പം, ന്യൂനത, പോരായ്മ ആകാശത്തിനില്ലല്ലോ. കാണാൻ കഴിയാത്ത തൂണിലല്ലേ ആകാശത്തെ അല്ലാഹു ഉയർത്തിയത്? ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നുണ്ട്, ഐഹിയ മർഫുഅത്തുൻ ബിഗൈരി അമദിൻ കമാ തറൗനഹാ, ആകാശത്തെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു കാണാൻ കഴിയാത്ത തൂണിന്റെ മേൽ. ഹാദാ ഹുവൽ അക്മലു ഫിൽ ഖുദറ, ഇത് അങ്ങേ അറ്റത്തെ കഴിവാണ്. കമാ ഖാല തആല വയുംസിക്കു സമാ അം തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി, ഒരു തൂണ് പോലുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് വീഴാതെ ആകാശത്തെ പിടിച്ചു നിർത്തിയില്ലേ? ഇത്രയാണ് മുഅ്മിനെ ആകാശമെന്ന, ആകാശം പടച്ചതിലൂടെ അല്ലാഹു അവന്റെ കുദ്രത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ചിന്തിക്കണം. ഇന്നസ്സമാഅ ലമിൻ അക്ബരിൽ അദില്ലത്തി അലാ ഖുദറത്തിൽ ഖാലിഖി തബാറക വതആല ഫിർതിഫാഇഹാ വമാ ഫീഹാ മിൻ അൻജുമിൻ വഅഫ്ലാകിൻ വശംസിൻ വഖമരിൻ വസഹാബ്. ഇന്നസ്സമാഅ, തീർച്ചയായും ഈ ആകാശമെന്നത് ലമിൻ അക്ബരിൽ അദില്ല, ഏറ്റവും വലിയ തെളിവുകളിൽ പെട്ടതാണ്. അലാ ഖുദറത്തിൽ ഖാലിഖി തബാറക വതആല, സർവേശ്വരനായ അല്ലാഹുവിന്റെ കുദറത്തിന്റെ മേലിലുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ആകാശം? ഈ നിലയിൽ അതിനെ ഉയർത്തി, മേഘം, ചന്ദ്രൻ, സൂര്യൻ, മറ്റുള്ള ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ എല്ലാം കൊണ്ടും ആ ആകാശത്തെ സർവേശ്വരനായ അള്ളാഹു മനോഹരമാക്കിയില്ലയോ?
ഇങ്ങനെ ആകാശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതേ പ്രകാരം ഈ ഭൂമി പടച്ചു വെച്ചതും ഈ ഭൂമി, അതിലുള്ള കടലുകൾ, അതിലുള്ള പുഴകൾ, അതിൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ, പർവ്വതങ്ങൾ, മനോഹരമായ താഴ്വരകൾ, ഭൂമിയിലുള്ള മൃഗങ്ങൾ, സസ്യങ്ങൾ, വ്യത്യസ്തമായ സസ്യങ്ങൾ, ആ സസ്യങ്ങളിൽ തന്നെ വ്യത്യസ്തമായ കായ്ക്കനികൾ, വ്യത്യസ്തമായ രുചികൾ, അത്ഭുതമല്ലേ, മഹാത്ഭുതം. എന്തെല്ലാം എന്തെല്ലാം മൃഗങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കും. സൂറത്തുന്നൂറിലെ 45-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മൃഗങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ മൃഗങ്ങളെയും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മയ്യംഷി അലാ ബത്തിനിഹി, വയറിന്റെ മേൽ ഇഴഞ്ഞു നീങ്ങുന്ന ജീവികളുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവികളുണ്ട് ആ കൂട്ടത്തിൽ. പാമ്പുകളെ പോലെ, പുഴുക്കളെ പോലെ അറിയാമല്ലോ നമുക്ക്. ഒമിൻഹും മയ്യംഷി അലാ രിജ്ലൈൻ, രണ്ട് കാലിൽ നടക്കുന്ന ജീവികളുണ്ട്. ഒമിൻഹും മയ്യംഷി അലാ അർബ, നാല് കാലിൽ നടക്കുന്ന ജീവികളുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അവൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യൻ അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം. നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ അഫറായിത്തും മാ തുംനൂൻ അംതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ കൃത്യമായി ഉത്ബോധനം നടത്തുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും പറഞ്ഞതിന്റെ ആകത്തുക, എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ കഴിവിന്റെ ഉടമ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിനെ നമ്മൾ സ്നേഹിക്കണം. ഹുബ്ബുക ഇയാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരു സഹാബിയോട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പരമാവധി ദിവസവും ഒരു 100 തവണയെങ്കിലും അത് ഓതുന്നത് ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമാകുമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ഇന്ന് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പല ഇടങ്ങളിലും കരണ്ടില്ലാത്തതിൻ്റെ പേരിൽ, നെറ്റ് കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പലരും പ്രയാസപ്പെടുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാന എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് റാഹത്താക്കട്ടെ. എന്നിട്ടും ഈ പരിപാടിയൊക്കെ ശ്രമിക്കുന്നവർ, പരമാവധി സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത് കേൾക്കുന്നവർ, ഇതിന് അമീൻ പറയുന്നവർ, ഈ മജ്ലിസിൽ പങ്കെടുത്തവർ, അള്ളാഹു എല്ലാവർക്കും ക്ഷേമാശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രതിസന്ധികളൊക്കെ അല്ലാഹു പരിഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും ഓരോ പ്രയാസങ്ങളുടെ പരിഹാരത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട കുഞ്ഞാത്തുട്ടി കൊട്ടുക്കര, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പാമ്പങ്ങാടൻ രായിൻ എന്നൊരു സഹോദരൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. പലരും, ഉമ്മയുടെ ആണ്ടാണ്, ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണ്, മാസമാണ്, അങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. കൊറോണ ബാധിച്ച് മരണപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവരൊക്കെ ഉഖ്രവിയായ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഉദ്ദേശിച്ച്, അവരെയൊക്കെ നിയ്യത്ത് ചെയ്ത് നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ ഖബറിലേക്ക് എത്തണമെന്ന താല്പര്യത്തോടുകൂടെ ഒരു 20 തഹ്ലീല് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വാക്ക് തന്നെ ചൊല്ലി മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നാം ഈ ചൊല്ലിയതിൻ്റെയൊക്കെ കൂലി അല്ലാഹു നാം ഉദ്ദേശിച്ചവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സമ്പൂർണ്ണ സന്തോഷത്തിലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 11 സ്വലാത്തും കൂടെ ചൊല്ലി ഹദിയ ചെയ്ത് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم صل على മുഅ്മിനീങ്ങളെ, സ്വലാത്ത് മുത്തറസൂലിൻ്റെ ഹളറത്തിലേക്ക് അള്ളാഹു ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാ അടുത്ത നമ്മുടെ ക്ലാസ് അടുത്ത ശനിയാഴ്ച 2:30 പരമാവധി എല്ലാവരും അതിൽ പങ്കാളികളാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കി തരട്ടെ. അതുപോലെ വലിയ ഒരു ദുരന്തമാണ് ഇന്നലെ കരിപ്പൂരുണ്ടായിട്ടുള്ളത്. ഫ്ലൈറ്റ് അപകടത്തിൽ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു, നിരവധി ജീവൻ പൊലിഞ്ഞുപോയി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിക്കേറ്റവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട വിശ്വാസികൾക്ക് ശുഹദാക്കളുടെ ദർജ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രതീക്ഷയിലാണ്, മാസങ്ങളോളം കൊല്ലങ്ങളോളം വിദേശത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടുകൂടെയാണ് അവർ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വന്നത്. അവസാനഘട്ടത്തിലാണ് അങ്ങനെ ഒരു വലിയ അപകടത്തിൽ അവർ പെട്ടുപോയത്. അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. കുടുംബങ്ങൾക്കൊക്കെയും ആശ്വാസം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളും പടച്ച റബ്ബ് പരിഹരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ്. നാസിറിൽ ഹഖ്ഖി ബിൽ ഹഖ്ഖി വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. ഇലാഹായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ കബൂലാക്കണമേ അല്ലാ, അദ്കാറുകൾ സ്വീകരിക്കണമേ അല്ലാ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ദുആക്ക് ഇജാബത്ത് നൽകണമേ അല്ലാ.
വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്കു മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ദോഷത്തിൻ്റെ കറകളുമായി മലീമസമായ കൽബുമായി മഹാനായ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടേണ്ടൊരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗങ്ങൾ എന്തെന്ന് നിനക്കറിയുമല്ലോ. മാനസിക പ്രയാസങ്ങൾ എന്തെന്നറിയുമല്ലോ. പ്രതിസന്ധികൾ ഏതെന്നറിയുമല്ലോ. ഇലാഹായ റബ്ബേ, സലാമത്ത് നൽകണമേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് റാഹത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ, ഇന്നലെ രാത്രി കരിപ്പൂരിൽ വെച്ചുണ്ടായ അപകടം ഫ്ലൈറ്റ് അപകടത്തിൽ വലിയ പ്രതിസന്ധിയാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് പല കുടുംബങ്ങളും അനുഭവിക്കുന്നത്. റബ്ബേ, സലാമത്ത് നൽകണമേ അല്ലാ. അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരനവധിയാണ്, ശിഫ നൽകണേ റബ്ബേ. അതിൽ മരണപ്പെട്ടവർക്കൊക്കെയും ശുഹദാക്കളുടെ ദറജ നൽകണമേ അല്ലാ. ആ വിശ്വാസികളെ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ റഹ്മാനേ റഹീമേ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഞങ്ങളെ വേട്ടയാടുകയാണ്. കൊറോണയുടെ വ്യാപനം ഒരു ഭാഗത്ത്, മഴക്കെടുതി കൊണ്ടുള്ള പ്രയാസം മറുഭാഗത്ത്, പ്രളയവും ഉരുൾപൊട്ടലുമായി പ്രതിസന്ധികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായി ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരനവധിയാണ്. അല്ലാഹുവേ, നീ കാക്കണമേ റബ്ബേ. ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ കഴിയുന്നവരുണ്ട്, ആശങ്കയിൽ കഴിയുന്ന വരുണ്ട്. റഹ്മാനായ റഹീമായ ഗഫൂറായ ഖഹ്ഹാറായ ഖഹ്ഹാറായ തമ്പുരാനെ, നിന്നോട് തേടുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ പ്രതിസന്ധികൾക്കൊക്കെയും ഖൈറായൊരു പരിഹാരം നൽകണമേ അല്ലാ. ഇതൊന്നും ഞങ്ങളുടെ ഈമാൻ കുറയാനൊരു കാരണമാക്കരുത് തമ്പുരാന്. അല്ലാഹുവേ, ഇത് പരീക്ഷണമാണെന്ന് ചിന്തിച്ച് ക്ഷമിച്ച് ഈമാന്റെ കരുത്ത് കൂട്ടാൻ നീ വിധി നൽകണമേ റബ്ബേ. റഹ്മാനായ റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഗർഭിണികളുടെ കാര്യം പറഞ്ഞത് ആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, വിവാഹ കാര്യമൊന്ന് ശരിയാകാൻ പ്രത്യേകം ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, നീ റാഹത്തിലാക്കണമേ തമ്പുരാനെ. ഉദ്ദേശങ്ങളൊക്കെയും നിറവേറ്റണമേ റബ്ബേ. മുറാദുകളൊക്കെയും ഹാസിലാക്കണമേ റബ്ബേ. പ്രയാസങ്ങളൊക്കെയും പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ, വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട് അല്ലാ. അവരുടെ കാര്യങ്ങളിലൊക്കെയും നിന്റെ സഹായമുണ്ടാകണമേ തമ്പുരാനെ. ഹലാലായ ഖൈറായ റാഹത്തുള്ള സമ്പാദ്യവുമായി സസന്തോഷം നാട്ടിലേക്ക് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ, ഇജാബത്ത് നൽകണമേ അല്ലാ. ഞങ്ങളെ സഹായികളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങളോട് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ, അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ റബ്ബേ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാണ്. ഖബറിൻ്റെ കഥയെന്തെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഖബറവർക്ക് സന്തോഷമാക്കണമേ അല്ലാ. റബ്ബേ, ഞങ്ങളും ഒരു ദിവസം പോകേണ്ടവരാണ്. ഈ കൂട്ടത്തിൽ ഇനി ആരാണ് ആദ്യമായി ഖബറാളിയായി മാറുന്നതെന്ന് നിനക്കറിയുമല്ലോ. ഖബർ ഞങ്ങൾക്ക് സന്തോഷമാക്കണമേ റബ്ബേ. ഖബറിലേക്ക് സന്തോഷം നൽകണമേ റബ്ബേ.
അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് ഖബറിലാണ്. ഖബർ അവർക്ക് റാഹത്താക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. നരകം കാണാതെ സിറാത്ത് പാലത്തിലൊരു കാലിടർച്ചയില്ലാതെ ഫിർദൗസ് നൽകണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണമേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഉമ്മിനിങ്ങളെ, ഇൻഷാല്ലാ അടുത്ത നമ്മുടെ മജ്ലിസ് വരുന്ന ശനിയാഴ്ച 2:30 മണിക്കായിരിക്കും. എല്ലാവരും അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ പരിപാടി അറിയിക്കുകയും ചെയ്യുക. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു.